Hello guys, today I am going to discuss about the topic Employee Stock Option Plan or Scheme. It is simply known as ESOP. Employee Stock Option means the option given to the directors, officers or employees of a company. The benefits are right to purchase or to subscribe for the shares of the company at a future date at a predetermined lower price. Under the scheme, the employees are made to participate in the equity capital of a company in a phased manner. ഒരു കമ്പനി അതിലെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും നൽകുന്ന ഒരു ഓപ്ഷനാണ് ദ ബെനിഫിറ്റ്സ് ഓർ റൈറ്റ്. അവർക്ക് നൽകുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവകാശം ടു പർച്ചേസ് ഓർ ടു സബ്സ്ക്രൈബ് ഫോർ ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ലോവർ പ്രൈസ്, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ആ കമ്പനിയിലുള്ള എംപ്ലോയീസിനും ഓഫീസേഴ്സിനും ഡയറക്ടേഴ്സിനും ഷെയർ വാങ്ങുവാനായിട്ട് കമ്പനി നൽകുന്ന ഒരു ഓപ്ഷൻ, അതിനെയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദി സ്കീം, ഈ സ്കീം വഴി ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന് ആ കമ്പനിയിലെ ഇക്വിറ്റി ക്യാപിറ്റലോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിൽ ഘട്ടം ഘട്ടമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി ഒരുക്കുന്നത്. അണ്ടർ ESOP, the employee's gain is the difference between market price and excess price of shares offered. ESOP വഴി എംപ്ലോയീസിന് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസിലുള്ളതിനേക്കാളും കുറഞ്ഞ വിലയിൽ, അതായത് എക്സസ് പ്രൈസിൽ കമ്പനിയുടെ ഷെയർസ് എംപ്ലോയീസിന് വാങ്ങുവാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഒബ്ജക്റ്റീവ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ESOP. ESOP കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അതിലൊന്നാമത്തെയാണ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ESOP ആക്ട് ആസ് എ മോട്ടിവേറ്റർ ടു മേക്ക് എംപ്ലോയീസ് ഹൈലി ഇൻവോൾവ്ഡ് ഇൻ ദയർ ജോബ്സ്. എംപ്ലോയീസിൻ്റെ ആത്മാർത്ഥതയ്ക്ക് പകരമായിട്ട് കമ്പനി നൽകുന്ന ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ESOP. ESOP വഴി എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി അവരുടെ ജോലി, അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ജോലിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പനിയോടുള്ള അവരുടെ ആത്മാർത്ഥതയും നമുക്ക് കൂട്ടുവാനായിട്ട് സാധിക്കും. ESOPിൽ അടുത്തതായിട്ട് വരുന്നൊരു ഒബ്ജക്റ്റീവാണ് ടു റീറ്റെയിൻ ക്വാളിറ്റി എംപ്ലോയീസ്. ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക. ESOP is a vital tool to attract and retain quality employees and to create a long-term positive attitude among them. ESOPിലൂടെ നമുക്ക് പുതിയതായിട്ട് വരുന്ന ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കമ്പനിയിലേക്ക്. അതേപോലെ തന്നെ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിനെ നിലനിർത്താനും ESOP പോലെയുള്ള ഓപ്ഷനുകൾ നമുക്ക് സാധിക്കും. ആൻഡ് ടു ക്രിയേറ്റ് എ ലോങ് ടൈം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അമംഗ് ദം. ഇപ്പോൾ ഭാവിയിൽ കമ്പനിയിലെ ഓണേഴ്സോ അങ്ങനെ ആവാൻ നിൽക്കുന്ന ഏതെങ്കിലും എംപ്ലോയീസിനെ ആയിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ESOPിലൂടെ നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് വരുന്നൊരു ഒബ്ജക്റ്റീവാണ് ടു റിവാർഡ് ക്വാളിറ്റി എംപ്ലോയീസ്. ക്വാളിറ്റിയുള്ള എംപ്ലോയീസിന് റിവാർഡായിട്ട് ESOPുകൾ നൽകുക. ESOP acts as a compensation tool which offer rewards that can exceed the expectations of employees. ESOPിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പൻസേഷൻ ടൂളായിട്ടാണ്. ഈ ക്വാളിറ്റിയുള്ള എംപ്ലോയീസിന് സാലറിക്ക് പുറമെ, ഇൻ അഡീഷൻ ടു സാലറിക്ക് പുറമെ നൽകുന്നൊരു കോമ്പൻസേഷൻ ആയിട്ടാണ് ESOPിനെ കാണുന്നത്. ഈ ESOPിലൂടെ എംപ്ലോയീസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറിനേക്കാളും കൂടുതൽ, എക്സീഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എംപ്ലോയീസ്, അവരുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതലായിട്ട് അവർക്ക് വരുമാനം ലഭിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അടുത്തായിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ടു ഗ്രാൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. റിട്ടയർമെൻറ്റിന് ശേഷം ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു സ്കീമാണ് ഇതിൽ പറയുന്നത്. Internationally, ESOPs are used for granting retirement benefits to employees and as succession plans for owners. ഈ റിട്ടയർ ചെയ്ത എംപ്ലോയീസിന് ഒരു ബെനിഫിറ്റ്സ് എന്നോണം കൊടുക്കുന്ന ഒരു സ്കീമിനെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഓണേഴ്സിനുള്ള സക്സഷൻ പ്ലാനായിട്ടും ഇതിൽ ഈസോപ്പ് എന്ന സ്കീം നമുക്ക് പറയുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് പെർഫോമൻസ്. കമ്പനിയുടെ കോർപ്പറേറ്റ് ലെവലുള്ള പെർഫോമൻസ് ഉയർത്തുന്നതിനായിട്ട് ഈസോപ്പ് വളരെ വലിയ റോളാണ് വഹിക്കുന്നത്. ESOP aims at promoting the corporate performance on a sustainable basis. ESOP ഇപ്പോൾ ഒരു കമ്പനിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റായിട്ട് അതിന് ആവശ്യമായി വരുന്നത് ആ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ സ്കില്ലും അവരുടെ ഇൻവോൾവ്മെൻറ്റുമാണ്. ESOPലൂടെ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ESOPലൂടെ അവരുടെ സ്കില്ലും അതേപോലെ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റും നമുക്ക് ഈ ഒരു കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ കോർപ്പറേറ്റ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിലൂടെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നിലനിൽപ്പ്, കമ്പനിയുടെ ഒരു നിലനിൽപ്പ് സാധ്യമാകും.